നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച ദിലീപിന് വേണ്ടി ആരവമുയർത്തുന്നവർക്കെതിരെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെ, ഞാൻ എഴുതിയതല്ല, ഏതോ വിവരമുള്ളൊരു മനുഷ്യൻ എഴുതിയതാണ്. ബലാത്സംഗ കുറ്റത്തിന് 2 മാസത്തിലധികം ജയിലിൽ കിടന്ന ഒരാൾക്ക് ജാമ്യം കിട്ടിയപ്പോൾ ഉള്ള സ്വീകരണവും വ്യാഖ്യാനവും വേദനാജനകവും ജനാധിപത്യത്തോടുള്ള പുച്ഛവും തോന്നിക്കുന്നതുമാണ്. ഏതെങ്കിലും ഒരു വ്യാജ പരാതിയിൽ ആരെയെങ്കിലും ഒന്ന് അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യത്തിൽ വിട്ടാൽ പോലും എന്തോ വലിയ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തവനെന്ന് പറഞ്ഞു ആഘോഷിക്കുന്നവരുടെ നാട്ടിലാണ് എന്നോർക്കണം. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞാനടക്കമുള്ളവർ കരുതിയത് 2-3 ദിവസത്തിനകം ജാമ്യം കിട്ടുമെന്നാണ്. എന്തായാലും 14-ാം ദിവസം ജാമ്യം ഉറപ്പാണെന്ന് കരുതി. എന്നാൽ ഇത്രയും കാലം ജാമ്യം നിഷേധിച്ചത് കേസിന്റെ ആഴവും വ്യാപ്തിയും കൊണ്ട് തന്നെയാണ്. 2 മാസത്തിലധികം ജയിലിൽ കിടന്ന ശേഷം കിട്ടുന്ന ജാമ്യം വ്യക്തമാക്കുന്നത് കേസിന്റെ ഗുരുതരാവസ്ഥ തന്നെയാണ്. ഏത് കൊടും കുറ്റവാളിയും കുറ്റപത്രമില്ലാതെ ജയിലിൽ കിടത്താൻ 3 മാസമേ നിയമം അനുവദിക്കുന്നുള്ളൂ. അതിനിനി 5 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പ് ജാമ്യം കൊടുത്തത് വഴി വാസ്തവത്തിൽ പോലീസ് മുഖം രക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയാം. എന്നിട്ടും കുറ്റവിമുക്തനായി എന്ന തരത്തിലുള്ള ആഘോഷം എത്ര അപകടകരവും നിയമ സംവിധാനത്തോടുള്ള വെല്ലുവിളിയുമാണ്. ഇതൊക്കെ മനുഷ്യരായ ജഡ്ജിമാരും കാണുന്നുണ്ട് എന്ന് ആരും മറക്കരുത്. അഥവാ ദിലീപ് കുറ്റവിമുക്തനായാൽ സംഭവിക്കാനിടയുള്ള ജനാധിപത്യ വിരുദ്ധ പ്രചാരണങ്ങളെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായി കോടതി ഇതിനെ സ്വീകരിക്കൂ. ജനവികാരമാണ് മാനദണ്ഡമെങ്കിൽ ബാബ ഗുർമീത് സിംഗിൻ ജയിലിൽ അടക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഞാൻ നിയമവ്യവസ്ഥയ്ക്കൊപ്പം അടിയുറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഈ ഓരോ ആഘോഷവും ഇരയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപമാനിക്കപ്പെടുന്ന ഓരോ സ്ത്രീക്കുമെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ദിലീപ് കുറ്റവിമുക്തനാകപ്പെടരുതേ എന്ന് ആരെങ്കിലും അറിയാതെ ആഗ്രഹിച്ചു പോയാൽ അവരെങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഇങ്ങനെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.